തിരുവമ്പാടി മുൻ MLA ജോർജ് എം തോമസിനെതിരായ മിച്ചഭൂമി കേസിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. തിരുവമ്പാടി സ്വദേശി സെയ്ദ് അലവി നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടോടെ മുക്കത്തെത്തിയ വിജിലൻസ് സംഘം പരാതിക്കാരന്റെ മൊഴിയും പരാതിക്ക് ആധാരമായ രേഖകളുടെ പകർപ്പും ശേഖരിച്ചു. തിരുവമ്പാടി മുൻ MLA ജോർജ് എം തോമസിനെതിരായ മിച്ചഭൂമി കേസിലാണ് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. തിരുവമ്പാടി സ്വദേശി സെയ്തലവി നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടോടെ മുക്കത്തെത്തിയ വിജിലൻസ് സംഘം പരാതിക്കാരന്റെ മൊഴിയും പരാതിക്ക് ആധാരമായ രേഖകളുടെ പകർപ്പും ശേഖരിച്ചു. ലാൻഡ് ബോർഡിന് പരാതിക്കാരൻ കൊടുത്ത പരാതിയും ഭൂമിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ രണ്ട് ഉത്തരവുകളും 2005 ജോർജ് എം തോമസ് സർക്കാരിന് നൽകിയ മൊഴിയുടെ പകർപ്പും 2022 ജോർജ് എം തോമസിന്റെ ഭാര്യയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത ആധാരത്തിന്റെ പകർപ്പുമാണ് വിജിലൻസ് സംഘം ശേഖരിച്ചത്. കൂടാതെ മുക്കം സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതായും സൂചനയുണ്ട്. കൊടിയത്തൂർ വില്ലേജിലെ റീസർവേ 158/2 ഉൾപ്പെട്ട ജോർജ് എം തോമസും സഹോദരങ്ങളും അനുഭവിക്കുന്ന 16.4 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ 2000 ലാൻഡ് ബോർഡ് വിധിച്ചിരുന്നു. വിധിക്കെതിരെ ജോർജ് എം തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിനിടെ 2001 മിച്ചഭൂമിയിൽ ഉൾപ്പെട്ട 1 ഏക്കർ കശ്മാവിൻ തോട്ടം അഗസ്റ്റിൻ എന്നയാളുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഈ ഭൂമി തൻ്റെയോ കുടുംബാംഗങ്ങളുടെയോ അവകാശത്തിലോ കൈവശത്തിലോ വരുന്ന വസ്തുവല്ലെന്നും ഭൂമിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും മിച്ചഭൂമി പട്ടികയിൽ നിന്നും ഒഴിവാക്കി തരണമെന്നും കാണിച്ച് ജോർജ് എം തോമസ് സർക്കാരിന് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. അഗസ്റ്റിന് നൽകിയ ഭൂമി കഴിഞ്ഞ വർഷം ഇയാൾ ജോർജ് എം തോമസിന്റെ ഭാര്യയുടെ പേരിലേക്ക് എഴുതി നൽകിയിരുന്നു. ജോർജ് എം തോമസിന്റെ നടപടി ലാൻഡ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതും സർക്കാർ ഭൂമി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതാണെന്നുമായിരുന്നു പരാതി. ശ്രീ ജോർജ് എം തോമസുമായി ബന്ധപ്പെട്ട സീലിംഗ് കേസിൽ 2000 കോടതി ഉത്തരവുണ്ടായിട്ടും നടപ്പാകാതെ വന്നതിനെ തുടർന്ന് വിജിലൻസിനും ലാൻഡ് ബോർഡിനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അതിൻ്റെ ഭാഗമായി വിജിലൻസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഓഫീസർമാർ വന്ന് അനുബന്ധ രേഖകൾ ശേഖരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തം SRO പരിശോധന നടത്തി രേഖകൾ സ്വരൂപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് അതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരാതിക്കാരനെ വിജിലൻസ് ഓഫീസർമാർ വന്ന് നേരിൽ കണ്ടത്. ജോർജ് എം തോമസ് പുതിയ വീട് നിർമ്മിക്കുന്നത് മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമിയിലാണെന്നും പരാതിയുണ്ട്. സീലിംഗ് കേസ് നടന്നുകൊണ്ടിരിക്കെ മിച്ചഭൂമിയായി കണ്ടെത്തിയ ഭൂമി മറ്റൊരാൾക്ക് കൈമാറുകയും പിന്നീട് കൈമാറിയ വ്യക്തിയുടെ ഭാര്യയുടെ പേരിലേക്ക് തന്നെ ഭൂമി തിരിച്ചെഴുതിയതിനെ തുടർന്നാണ് സെയ്ദ് അലവി വിജിലൻസിനെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ മുക്കം.